സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് കണ്ടില്ലേ നല്ല മഴയുണ്ട്, നല്ല മഴയാണ്. എന്നിരുന്നാലും ഞാൻ വിചാരിച്ച് ഇന്ന് നമ്മൾക്ക് പുറത്ത് വെച്ചിട്ടുള്ളത് ഷൂട്ട് ആവാം. കാരണം എല്ലാ ദിവസവും ഞാൻ അടുക്കളയിലും അകത്ത് വെച്ചിട്ടുള്ള കുക്കല്ലേ, അപ്പൊ ഇന്ന് ഞാൻ പുറത്ത് വെച്ചാവാം വിചാരിച്ചു. മഴ കൊള്ളാത്ത രീതിയിലാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. ആദ്യം ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് നീക്കിയിട്ടാണ് മേശയിട്ടിരുന്നത്. മഴ പെയ്തപ്പോ ഇതെല്ലാം കൂടി കുറച്ചും കൂടി കാർപോസിന്റെ കഥ മാറ്റി, അത്രേ ഉള്ളൂ. അപ്പൊ അതിന് മുമ്പായിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നുള്ള വിശ്വാസം. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ സുരക്ഷിതമായിട്ട് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് പരപ്പനങ്ങാടിയിൽ നിന്നിട്ട് ജിതീഷ് പി പരപ്പനങ്ങാടിയിൽ നിന്നും എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത്. റെസിപ്പി എനിക്കറിയാം, എങ്കിലും അദ്ദേഹം പറഞ്ഞ് ഇത് തയ്യാറാക്കി ഉടനെ ഈ വീഡിയോ ഇടണം എന്ന് പറഞ്ഞ്, അതുകൊണ്ടിട്ടാണ് ഞാൻ കൂർക്ക കിട്ടാനില്ല സത്യത്തിൽ. എന്നാലും ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തൃശ്ശൂര് പോയിരുന്നല്ല, വരുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഇപ്പോൾ കൂർക്കക്ക് ഭയങ്കര വിലയാണ്. എന്നിരുന്നാലും ഞാൻ കൂർക്ക ഒരു അര കിലോ കൂർക്ക വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂർക്കക്കറി അല്ലട്ടോ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫും കൂർക്കയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചേരുവടക്കൊന്ന് ഏകദേശം ഒന്ന് പറയുള്ളൂ. കൂർക്കയുടെ മറ്റുള്ള സാധനങ്ങളൊന്നും എല്ലാം ഞാൻ ചെയ്യുമ്പോഴേ കാണിക്കുന്നുള്ളൂ കേട്ടോ. സവാള ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയ രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി ഒരു വലിയ തക്കാളി, പച്ചമുളക് ഒരു അഞ്ച് വലിയ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി. വെളുത്തുള്ളി ഞാനൊരു 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം. എന്നാലും അത്യാവശ്യം നമ്മൾക്ക് ഇറച്ചി എടുത്തിരിക്കുന്നത് 1 കിലോനും 200 ഗ്രാമും ഉണ്ട്. അപ്പോൾ അതിനുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുറത്തുനിന്ന് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ചുരുക്കി പറയുന്നത്, കാരണം മഴയുണ്ട്. പിന്നെ നമുക്ക് ചുമന്നുള്ളി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 10-15 ചുമന്നുള്ളി ഞാൻ ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കൂർക്ക 1/2 കിലോ കൂർക്കയാണ് ഞാൻ വാങ്ങിയിരുന്നത്. അതിൻ്റെ വേസ്റ്റ് എല്ലാം ഒരു ഇത്തിരി പോയിട്ട് അതിൻ്റെ ബാക്കി, ഇപ്പോൾ 1/2 കിലോ എന്ന് പറയുമ്പോൾ ഒരു 50 ഗ്രാം വേസ്റ്റ് എങ്ങനെയായാലും പോയിട്ടുണ്ട്, അതിൻ്റെ തോലും കേടൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഒരു 450 ഗ്രാം കൂർക്കയുണ്ട്. പിന്നെ ഉപ്പുപൊടി, പിന്നെ മുളക് പൊടി, ഇത് മല്ലിപ്പൊടിയാണ്, ഇത് മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി, വെള്ളം. ഇത് ഇറച്ചി കാണിച്ചു കൊടുക്ക്. ഇറച്ചി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണേന്ന്. ഇതിപ്പോൾ നമ്മൾക്ക് ഇത് കുക്കറിലോട്ട് ഇടുന്നതാണ്. പിന്നെ കറിവേപ്പില. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബീഫ്, അത്യാവശ്യം നല്ല നെയ്യ് വേണം കേട്ടോ ബീഫിന്. ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നല്ല നെയ്യ് ഇട്ടിട്ടുണ്ട്, കാരണം നമുക്ക് കൂർക്കയൊക്കെ ഇടേണ്ടതല്ലേ. അത് കാരണം ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കറി വേകാനുള്ള വെള്ളം വേണമല്ലോ. പിന്നെ കൈക്കണക്കാണ് ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് മഞ്ഞപ്പൊടി, ഇതൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതും ഞാൻ കൈക്കണക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വാട്ടണയിൽ ഇടേണ്ടതാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട്, കാരണം നെയ്യ് ഞാൻ ഇത്തിരി വേറെ കുറച്ച് ഇടീച്ചിട്ടുണ്ട്, അതാണ് ആ നെയ്യ് കാണുന്നത്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം. ഗ്യാസിലോട്ട് വയ്ക്കാം. അപ്പൊ ഇതിങ്ങനെ ആവട്ടെ, നമുക്ക് ആവി വരുമ്പോ വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവി വരുന്നത് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു എന്താ 10 വിസിൽ വരട്ടെ, കാരണം ഇന്നാണ് ഞാൻ ഇതിൽ 8 വിസിൽ അടിച്ചിട്ട് പിന്നെ വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 10 വിസിൽ വരട്ടെ. ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് വേണം ഒന്ന് കൂർക്ക വേവിക്കാൻ. അതിനിടയ്ക്ക് നമ്മൾക്ക് സവാളയൊക്കെ ഒന്ന് വേറെ ഒന്ന് വയറ്റി കൊടുക്കണം. അപ്പോൾ ഇതിൽ പുറത്തുള്ള അന്തരീക്ഷമായപ്പോഴേ മഴ അങ്ങോട്ട് പെയ്തിട്ട് മൊത്തം ഇറങ്ങാറായിട്ട് നിൽക്കുകയാണ്. നമുക്ക് മഴ കൊള്ളില്ല, എന്നാലും ശബ്ദത്തിൻ്റെ വല്ല ബുദ്ധിമുട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, മഴയുടെ പ്രശ്നം കാരണമാണ് കേട്ടാ.
ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ നമ്മൾക്ക് ഇറച്ചിയും കൂർക്കയും വെന്ത് കഴിയുമ്പോൾ കൂർക്കയൻ ഇട്ടിട്ടില്ല എന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ ഇറച്ചി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ചട്ടിയിലാണ് വെക്കുന്നത് നമ്മുടെ മൺചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് കൂർക്കയും ബീഫും കൂടി ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ നമ്മൾക്ക് ഇതിലോട്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഒരു 1/2 ടേബിൾസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് ട്ടോ അതിലോട്ട് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലോട്ട് ഇട്ടു കൊടുക്കാം നമ്മൾക്ക് ഈ അകത്ത് ചെയ്യിച്ചിട്ട് കിച്ചണിൽ വെച്ച് ചെയ്യുന്ന ഒരു സുഖം പുറത്തു വന്നാൽ കാര്യം പുറത്തു വന്നാൽ നമുക്ക് എല്ലാം കൊണ്ടും കാണാൻ സൗന്ദര്യം കൊണ്ട് ഭംഗിയാണ് പക്ഷേ അകത്തുള്ള ഫ്രീഡം എനിക്ക് പുറത്ത് കിട്ടുന്നില്ല അതാണ് ഒരു പ്രശ്നം അപ്പോൾ എണ്ണ ചൂടായിട്ട് ഞാൻ ഇഞ്ചി ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചൂടായില്ലായിരുന്നു ഇപ്പോഴാണ് നല്ലപോലെ ചൂടായി വന്നേക്കുന്നത് പിന്നെ ഇക്കെ ഉള്ളപ്പോൾ വീഡിയോ പിടിക്കുന്ന അത്രയും ഇത് എനിക്കിപ്പോൾ രസം കൊടുക്കുമ്പോൾ ശരിയാവുന്നുണ്ടോ എന്നൊരു പേടി കാരണം അവനിപ്പോൾ കുറച്ചായിട്ട് ഇത് മാറി നിൽക്കല്ലായിരുന്ന അപ്പം നമുക്ക് നല്ലപോലെ വാടി വരുന്നുണ്ട് ഇങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരണേ ഇതിലോട്ട് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ സവാള ഇട്ട് കൊടുക്കാം സവാള വാടി വരുമ്പോൾ നമ്മൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം മമ്മി ഇതിനൊപ്പം എന്താ കഴിക്കാൻ ഇതിൻ്റെ ഒപ്പം നമ്മൾക്ക് എൻ്റെ പ്ലാനൊക്കെ ഒന്ന് തെറ്റി ഞാൻ നമ്മളെ വീട്ടിൽ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോ എനിക്ക് ബീഫ് കറി ആണല്ലോ അതിനൊരു ചോറ് നെയ്ച്ചോറുണ്ടോ നെയ്ച്ചോറില്ല കാരണം ഇന്ന് നാടനായിട്ടാണ് ഞാൻ കഴിക്കുന്നത് ചെയ്യുന്നത് അപ്പൊ ബീഫ് കറിയുടെ ഒപ്പം നമുക്കിതിൽ കേബേജ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത്തിരി കുമ്പളങ്ങ മോരുകറി ഉണ്ട് പപ്പടം സാധാ ചോറും കുമ്പളങ്ങ മോരുകറി അത് ഇലയിൽ കഴിക്കാനൊക്കെ പുറത്തിരുന്ന് ഇലയിൽ കഴിക്കാനൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷെ നമ്മുടെ പ്ലാനൊക്കെ തെറ്റിയില്ലേ അപ്പൊ ഇതൊന്ന് വാടി വരട്ടെ ഇതിലോട്ട് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ പച്ചമുളകും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം ഇതിലോട്ട് നമ്മൾക്ക് ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനൊക്കെ മണം അടിപൊളിയായിട്ടുണ്ട് എനിക്ക് അതിന്റെ മണമുണ്ട് ഇത് ഇഷ്ടം കലക്കം മണമാണ് അതിന്റെ സവാളൊക്കെ നല്ല ഇതായിട്ടുണ്ട് എന്താ പറയാ എന്താണ് അതിനെ പറയാൻ വാടിയുണ്ടത് എന്താ എന്താണെങ്കിലും കൊതിയനാണട്ടാ നിങ്ങൾ കാണുന്നില്ലേ അവനക്ക് ഇറച്ചിക്കാണ് അഭിപ്രായങ്ങളുള്ളൂ സാധാ ചോറൊക്കെ സാമ്പാറിനൊക്കെ എന്താ അഭിപ്രായം പറയണം പക്ഷെ ഈ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ അവര് പറയും ഇങ്ങനെ ഈ എന്തും മണമാണ് കായത്തിന്റെയൊക്കെ നല്ല മണമാണ് അങ്ങനെയെന്ന് പറയും ഞാൻ നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന ആളായ കാരണം ഞാൻ നല്ല മണമാണ് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനൊക്കെ ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് ഉപ്പുപൊടി കൂടി ഇട്ടോടുത്തേക്ക ഞാൻ ഇറച്ചിയിൽ ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതിൽ കുറച്ച് അപ്പൊ വേഗം ഇത് വാടിക്കിട്ട് അതിന് വേണ്ടിട്ടാണ് ഉപ്പൊന്നും കൂടില്ല ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഇത് നല്ലപോലെ വാടി വരുന്നുണ്ട് ഞാൻ ഇതൊന്ന് അടച്ചു വെക്കട്ടെ അടച്ചു വെക്കുമ്പോ ഒന്നുകൂടി ശരിക്കും അങ്ങോട്ട് ഒതുങ്ങി വേകും മഴ കുറഞ്ഞു തോന്നണല്ലേ മമ്മി മഴ കുറയുന്നുണ്ട് കൂടുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഒന്ന് ആവി ഇതിന്റെ ആവി കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ഇനി നമുക്ക് ഇതിലോട്ട് ആ കൂർക്ക കഴുകി വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഇതിന്റെ ആവി ഒന്ന് കുറഞ്ഞിട്ടെ ഇതിലോട്ട് തന്നെ ഈ കൂർക്ക കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നു ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇത് നെയ്യിൻ്റെ കട്ടൊക്കെ ഉണ്ട് കേട്ടോ നെയ്ക്കട്ട മനഃപൂർവ്വം ഞാൻ ഇട്ടതാണ് അല്ലെങ്കിൽ കറിയിൽ ഈ കൂർക്ക ആകുമ്പോൾ നമ്മൾ ഇത്തിരി നെയ്യ് ഇട്ട് കൊടുക്കണം എന്നാലാണ് ആ കൂർക്കയിൽ ശരിക്കും നെയ്യ് പിടിക്കണം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഞാൻ വീണ്ടും ഒരു രണ്ട് വിസിൽ രണ്ട് വിസിലാവുമ്പോൾ
ഗ്യാസ് വീണ്ടും കത്തിച്ചിട്ടുണ്ട്. രാവി വരുന്നത് ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കണം. നമുക്ക് രണ്ട് വിസിൽ വരുമ്പോ അതവിടെ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഇറച്ചിയും കൂർക്കെ നല്ല ഒതുങ്ങിയില്ല വേഗത്തെ നമ്മളുടെ ഉള്ളി സവാള ഒക്കെ ഈ ചട്ടി കിടന്ന് വാടകയും ചെയ്യട്ടെ. കുറച്ചുകൂടി കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കറിവേപ്പിലൊക്കെ നല്ല പോലെ ഇടണം. ഇതൊരു നാടൻ രീതിയിലുള്ള ഒരു ബീഫ് കറിയാണ്. ഇതിൽ ഞാൻ മല്ലിയില അങ്ങനെ ഒന്നും ചേർക്കില്ല. നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു ഇതാണ് ഇത്. ശരിക്കും ഒന്നുകൂടി വാടട്ടെ. നമ്മളെ ഇറച്ചി കൂർക്കെ വെന്ത് വരുമ്പോഴേക്കും നമ്മളിത് വാടിക്കഴിഞ്ഞാൽ ഓക്കെ. ഇറച്ചിയില് നമ്മൾ മഞ്ഞപ്പൊടി ലേശം ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി ഒന്ന് നല്ലപോലെ മൊരിയട്ടോ. നല്ലപോലെ ഒന്ന് മൊരിക്കണം കേട്ടോ. എന്നാലാണ് ഞാനും റസും കൂടി ഇവിടുന്ന് തല്ലി പിടിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടി ക്യാമറ ഓഫ് ചെയ്തിട്ട് വഴക്കൂടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ മര്യാദ എടുക്കണ്ട്. മമ്മി പറയാ ഞാൻ വീഡിയോ മര്യാദ എടുക്കണമെന്ന്. അപ്പൊ എനിക്ക് ആള് പിടുത്തെടുത്ത് എപ്പി ഇവൻ എടുക്കുമ്പോ എനിക്ക് അങ്ങനെ ഇത്ര സുഖം പോരാ. ഇതിലോട്ട് നമ്മൾക്ക് ആദ്യം ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ടേബിൾ സ്പൂണാണ്, പിന്നെ ഒരു ടേബിൾ സ്പൂണ്, പിന്നെ ഒരു അര ടേബിൾ സ്പൂണ്, രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മറ്റേ കണ്ടെയ്ൻമെന്റ് സോണിന്റെ വീഡിയോ ഉണ്ടായില്ല, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? കുഴപ്പമുണ്ടെങ്കിൽ തയ്യാറാക്കിയതല്ലേ. ഇതല്ലേ, ഇതിപ്പോ ഞാൻ പാചകം ചെയ്യുന്ന വീഡിയോ ഇപ്പൊ ഡാഡി എടുത്തെടുത്തെടുത്തപ്പോ എനിക്കത് വേറെ ഒരാളെടുക്കുമ്പോ ചെറിയൊരു ചേഞ്ച് തോന്നുമ്പോ അത് ബുദ്ധിമുട്ടായിരിക്കും വരാൻ. അപ്പൊ ഇതൊന്നും നല്ലപോലെ വാടുന്നുണ്ട്. എന്നിട്ട് നീ മോശക്കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ക്യാമറയിൽ ചിലപ്പോ മോശമായിരിക്കും, പക്ഷെ എഡിറ്റിങ്ങില് ഞാൻ മോശമല്ല. നീ എന്റെ ഒരു മോനല്ലേ, ഒന്നില്ലെങ്കിൽ ഇളയ മോനല്ലേ. ഇതിലോട്ട് ഇതേ ഇത് കാശ്മീരി മുളകും മറ്റേ സാധാ മുളകും കൂടി എരിവുള്ള മുളക് കൂടി ഞാൻ മിക്സ് ചെയ്തതാണ്. അപ്പൊ ഇത് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കൂടി, ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചട്ടിയിലാകുമ്പോ നമ്മൾ നല്ലപോലെ ഇളക്കിയില്ലെങ്കിലേ അടി പിടിക്കും. ഇതിൽ ഞാൻ ഒരു സാധനം നിങ്ങളെ കൊണ്ടൊന്ന് കാണിച്ചിട്ടില്ല, കുരുമുളക് പൊടി. അത് ഞാൻ അകത്തുനിന്ന് എടുക്കാൻ വിട്ടുപോയി. അത് ഞാനൊന്ന് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടാ. നമ്മ എടുത്തണ്ടായില്ലേ മമ്മി? അത് അവിടെ നിന്ന് എടുക്കാൻ വിട്ടുപോയി. ആ മമ്മി ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോഴേക്കും ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് പോയിട്ട് ഓടിവരാം. ഇതിൽ ഒത്തിരി കുരുമുളക് പൊടി ചേർക്കുന്നില്ല, ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രം. കാരണം ഇവിടെ എനിക്ക് കുരുമുളകിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. പക്ഷെ എന്താണെങ്കിലും നമ്മളിപ്പോ ബീഫൊക്കെ വെക്കുമ്പോ കുറച്ച് കുരുമുളകിന്റെ ടേസ്റ്റ് വരുന്നത് നല്ലതാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ചേർത്തത്. പിന്നെ ഇനിയിപ്പോ നമ്മൾക്ക് ഇതില് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. മഴ മാറിയിട്ടൊന്നും ഇല്ലട്ടാ. മഴയൊക്കെ ഇങ്ങനെ തകർത്തിയായിട്ട് പെയ്യുന്നുണ്ട്. മഴ അത് ഇവിടെയൊക്കെ നന്നായിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുപോകണില്ല. ചെറുതായിട്ടുള്ള പൊടിയാണ് ഉള്ളു, പക്ഷെ എന്നാലും മഴ ഉണ്ട്. എനിക്ക് അസുഖം വരാനുള്ള മഴ ഉണ്ട്. അതൊന്നായിക്കോട്ടെ, ആവി പോയിട്ടില്ല. അപ്പൊ നമ്മളുടെ കൂർക്കയും ഇറച്ചിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കാണിച്ചേ, ഒന്ന് ക്ലോസപ്പിൽ കാണിച്ചേ. കണ്ടില്ലേ? ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് കാണിക്കും. ഇതിലേക്ക് വെച്ചിരിക്കുന്ന ഈ വാട്ടിയ മസാലയിലേക്ക് നമ്മൾ അല്ല നമുക്ക് ഇനി ഒന്നുകൂടി കുറച്ചുകൂടി ഉണ്ടല്ലോ. ഈ കൂർക്കയും ഉരുളക്കിഴങ്ങൊക്കെ ഒരേപോലത്തെ ഇത് തന്നെയാണ്, ഒരേപോലത്തെ ടേസ്റ്റ് തന്നെയാണ്. അവരിക്കറിയില്ല, കൂർക്കൊക്കെ വേറെ ടേസ്റ്റാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് മാത്രം തിന്നാ പോരെ, കൂർക്കടണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ല ചോദിച്ച, ബീഫ് കറി വരുമ്പോ കണ്ടില്ലേ. ഇനി ഇതിപ്പോ നമ്മൾക്ക് ചെയ്യേണ്ടതേ, ഞാനൊന്ന് ലേശം ഇത്തിരി ഉപ്പൊന്ന് നോക്കട്ടെ. ഒന്ന് ആദ്യം ഒന്ന് ഇത്തിരി, ഇന്നിടക്ക് ഞാൻ ഗരം മസാല പൊടി ഇട്ടിട്ടില്ല കേട്ടോ. നല്ല മണം വരും. നിങ്ങൾ വിചാരിക്കും എന്ത് ഇത്ര ഗരം മസാല പൊടി ഇടാത്തേന്ന്. എനിക്ക് ഓർമ്മയില്ലാണ്ടല്ലേ, ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ,
ഇതൊരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് കൈ കണക്കായതുകൊണ്ടിട്ടാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഇരിക്കട്ടെ മണം ഉണ്ടട്ട് ഇപ്പോ ഇപ്പോഴാണ് മണം വന്ന് ആ ഗരം മസാലപ്പൊടി ഇടുമ്പോ നല്ല മണമുള്ള അപ്പോ തിള വന്നിട്ടുണ്ട് അതിനുണ്ട് റസു നല്ല മണം നല്ല മണം ഫസ്റ്റ് ആണ് ടേസ്റ്റ് കേട്ടോ ആദ്യം ഞാൻ ഇത്തിരി കളയട്ടെ ആ കളഞ്ഞിട്ട് ഫസ്റ്റ് ആണ് ടേസ്റ്റ് അത് അതിൽ കോംപ്രമൈസ് ഇല്ല ഉപ്പ് ഞാൻ നോക്കിയിട്ടില്ല ആ അതൊക്കെ നോക്കി കണ്ടില്ലേ नीमरे ഇത് ഞങ്ങളുടെ ജിതീഷ് പി പരിപ്രങ്ങാടിൽ നിന്ന് പറഞ്ഞ റെസിപ്പി ആണ് ട്ടോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ജിതീഷ് ഇത് കാണണം അഭിപ്രായം എന്നോട് പറയണം ജിതീഷ് ഇങ്ങനെയാണോ തയ്യാറാക്കുന്നത് എന്നൊക്കെ എന്നോട് പറയണം ട്ടോ ഓരോ കമന്റ് അടിച്ചാ മതി ലൈക്ക് അടിച്ചാ മതി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാ ഒരു സബ്സ്ക്രൈബും ചെയ്യാ അപ്പോൾ ഇത് നമ്മൾക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ആക്കാം ഞാൻ ഇതിൽ നിന്നിട്ട് പാത്രത്തിൽ ആക്കാം अब या कुछ क्यों टेस्ट यासुन आदमी को नोकटे या अड़ वे ग्यास ऑफ़ चूड़े चूडे കൊതിമൂത്തിട്ട് വായ പൊള്ളിച്ച് കളയണ്ടേ ഞാൻ ഉത്തരവാദിയല്ല ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല ദേ കുറച്ച് ഇത് കൂർക്ക് നോക്ക് ആ കൂർക്ക് അധികം വേണമെന്നില്ല കൂർക്കനോട് എനിക്ക് താൽപര്യമില്ല ബീഫ് എന്നാ മതി ഗ്രേവി എന്ന് വെച്ച് നോക്ക് നല്ല നെയ്യൊക്കെ തളിച്ചിരിക്കണല്ലേ കറിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഉണ്ടാണെന്ന് അറിയോ എന്താണെന്ന് അറിയോ പറയ് നീ തന്നെ പറയ് ആ കൂർക്കേടി ഇതക്കില്ലേ ശരിക്കും നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഉപ്പും എരിവെല്ലാം കറക്റ്റ് ആണ് പിന്നെ എൻ്റെ കണക്കിന് എരിവ് കുറവാണ് ഈ മമ്മിയുടെ കണക്കിനൊക്കെ എരിവ് കൂടുതലാണ് പക്ഷെ എരിവ് കൂടുതലായിരിക്കും കാരണം എനിക്ക് കുറച്ചുകൂടി എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ് എത്രത്തോളം എരിവിട്ട് ഇത്ര എരിവിട്ട് മമ്മിക്ക് മധുരമാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് കൂടുതൽ എരിവാണ് ഇഷ്ടം ഇപ്പൊ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ എനിക്ക് മിച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ എരിവുള്ള മിച്ചറൊക്കെ മമ്മിക്ക് അന്ന് ലഡുവും പായസം ഒക്കെ ഉണ്ട് ഒരു കല്യാണത്തിന് സദ്യ ഉണ്ടെങ്കിൽ മമ്മിയില് ബിരിയാണി കഴിക്കും അന്നിട്ട് കുറച്ച് പായസം കുടിക്കും ഐസ്ക്രീമിനോട് താല്പര്യമില്ല എനിക്ക് പക്ഷെ എരിവിനോട് നല്ല താല്പര്യം അപ്പോ എന്താണെങ്കിലും ഞങ്ങളുടെ കൊതിയനായ എന്റെ റസുവിനും അതേപോലെ തന്നെ നമ്മളുടെ ബീഫിനും ഇത് ജിതീഷിനാണ് ഇതിന് ഏറെക്കുറെ
എനിക്ക് അഭിപ്രായത്തിൽ നന്ദി പറയാനുള്ള ജിതീഷാണ് ഈ റെസിപ്പി എനിക്ക് ഇങ്ങനെ ചെയ്യിത്താന്ന് പറഞ്ഞു തന്നത് അപ്പൊ ജിതീഷ് ഇത് വീഡിയോ കാണണം അപ്പൊ അഭിപ്രായങ്ങൾ ഞാൻ ജിതീഷ് പറഞ്ഞ രീതിയിലാണോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്നൊക്കെ എന്നോട് പറയണം കേട്ടോ അപ്പൊ നമ്മളുടെ ബീഫ് കറി ഒന്നും കൂടി അടച്ചുനോക്കാം അപ്പൊ നമ്മളുടെ ബീഫ് കറി കണ്ടില്ലേ അപ്പൊ ശരിക്കും നെയ്തെളിഞ്ഞില്ലേ അടിപൊളിയുണ്ട് കണ്ടില്ലേ അപ്പൊ ഞാൻ ഇതൊന്ന് അടച്ചു വെക്കട്ടെ ഇനി ഇതൊക്കെ ഇതേപോലെ അടുക്കളയിലേക്ക് കൊണ്ടുപോകണം അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ ഒന്നും തന്നെ പറയാനില്ലേ എല്ലാം പറഞ്ഞു തീർന്നു ഇവിടെ എന്തെങ്കിലൊക്കെ കുറവുകളൊക്കെ ഞങ്ങളുടെ പറയണയിൽ എന്തെങ്കിലൊക്കെ ചടമാകുന്നുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കാം കാരണം ഞങ്ങൾ ഉമ്മയും മോനും അല്ലേ അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലൊക്കെ ഉണ്ടാവും ചടം വർത്താനങ്ങൾ പറയാനായിട്ട് എന്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട് ഞാൻ അതാണ് പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തത് ഞങ്ങൾ രണ്ടാളും ഒന്ന് ശ്രദ്ധ അങ്ങോട്ട് പോയി എന്റെ ഹസ്ബൻഡ് സ്കൂട്ടറിന്റെ മഴയാണ് പോയി വന്നിട്ടുണ്ട് ആ മുഖം മൂടിയൊക്കെ ഇട്ട് മാറ്റിയിട്ടൊന്ന് വന്നേ മാസ്ക് ഒക്കെ മാറ്റിയിട്ടൊന്ന് വാ ഹെൽമെറ്റ് ഒന്ന് മാറ്റിയിട്ട് വേഗം വരൂ ഞങ്ങളുടെ തയ്യാറ ഞങ്ങളുടെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞ് ഞങ്ങളുടെ പാചകമൊക്കെ കഴിഞ്ഞ് വാ വാ അളാളെ ജേഷന്റെ വീട് വരെ പോയിരിക്കായിരുന്നു ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് അപ്പൊ ഇതാണ് ഞാൻ തയ്യാറാക്കിയ ബീഫ് കറി എങ്ങനെയുണ്ട് അപ്പോ ആള് കയ്യൊക്കെ വൃത്തിയാക്കിയിട്ടാണ് ഇവിടെ വന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതൊക്കെ തേച്ച് കയ്യൊക്കെ ഉഷാറാക്കിയിട്ടാണ് വന്നത് നിങ്ങൾ വിചാരിക്കണ്ട പുറത്തു പോയിട്ട് നേരെ പാചകത്തിന് ഇറങ്ങിയിട്ടില്ല ആള് വണ്ടി നിർത്തി സാനിറ്റൈസറൊക്കെ വണ്ടിയിൽ തന്നെ ഉണ്ട് എല്ലാം കയ്യിലുണ്ട് അപ്പൊ കൂടുതല് വിശേഷങ്ങളൊന്നുമില്ല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് എപ്പോഴും പറയാവുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോ പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ എല്ലാവർക്കും ആമിനാസ് അടുക്കള ഓക്കെ താങ്ക് യു താങ്ക് യു